വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഷവർമ. 10 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഷവർമ കഴിച്ച യുവാവ് മരിക്കുകയും നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും ചെയ്തിരുന്നു. ഇത് പലരെയും പേടിപ്പിച്ചെങ്കിലും പൂർവാധികം ശക്തിയോടെ ഷവർമയ്ക്ക് തിരിച്ചെത്താനായി. ഇപ്പോഴിതാ ഷവർമ കഴിച്ച് മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാസർഗോഡ് സ്വദേശിനിയായ 16-കാരി ദേവനന്ദയ്ക്കാണ് ഇന്നലെ ഷവർമ കഴിച്ചതിനു പിന്നാലെ ജീവൻ നഷ്ടമായത്. ദേവനന്ദയുടെ കൂട്ടുകാരടക്കം 34 പേർ ആശുപത്രിയിൽ ജീവന് വേണ്ടി പൊരുതുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഐഡിയൽ എന്ന ബേക്കറിയിൽ നിന്ന് ദേവനന്ദ സുഹൃത്തുക്കൾക്കൊപ്പം ഷവർമ കഴിച്ചിരുന്നു. ഇന്നലെ രാവിലെ ഇവരിൽ പലർക്കും ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദേവനന്ദയ്ക്ക് ജീവൻ നഷ്ടമായി. കരിവള്ളൂർ സ്കൂളിലെയും ചെറുവത്തൂരിലെ ട്യൂഷൻ സെന്ററിലെയും സഹപാഠികൾക്ക് ദേവനന്ദയുടെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. പഠിക്കാൻ സമർത്ഥയായ വിദ്യാർത്ഥിനിയായിരുന്നു ദേവനന്ദ. +1 സയൻസ് വിഭാഗം വിദ്യാർത്ഥിനിയാണ്. ഇന്നലെ രാവിലെയും ചെറുവത്തൂരിലെ ട്യൂഷൻ സെന്ററിൽ ദേവനന്ദ എത്തിയിരുന്നു. അസ്വസ്ഥതയുണ്ടായപ്പോൾ വീട്ടിൽ നിന്ന് ബന്ധുക്കളെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 3 മാസം മുമ്പാണ് ദേവനന്ദയുടെ അച്ഛൻ കരിവള്ളൂർ പേരളം സ്വദേശിയായ ചന്ദ്രോത്ത് നാരായണൻ ആത്മഹത്യ ചെയ്തത്. ഏക മകളായിരുന്നു ദേവനന്ദ. അച്ഛന്റെ മരണത്തോടെ മാനസികമായി തകർന്ന ദേവനന്ദയെയും അമ്മ പ്രസന്നയെയും ബന്ധുക്കൾ പിലിക്കോട് മട്ടലായിയിലെ ബന്ധുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അവിടെ നിന്ന് ചെറുവത്തൂരിലെ ഒരു സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ചേർന്ന് പഠിക്കുകയായിരുന്നു. ദേവനന്ദയുടെ അമ്മയെ ഇനി എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് ബന്ധുക്കൾ. ഭർത്താവിന്റെ വിയോഗത്തിന് പിന്നാലെ ഏക മകൾ കൂടി യാത്രയായപ്പോൾ പ്രസന്നയുടെ പ്രതീക്ഷയും ജീവിതവും കൂടിയാണ് അവസാനിച്ചത്. ദേവനന്ദയുടെ ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ അലമുറയിടുന്ന അമ്മയെ ആശ്വസിപ്പിക്കാൻ പോലും ആർക്കുമായില്ല. പൊന്നുമോളെ പോയോടി, ഇനി ആർക്കു വേണ്ടി ഞാൻ ജീവിക്കണം എന്ന് പറഞ്ഞ് പെറ്റമ്മ നിലവിളിക്കുന്നത് കണ്ടു നിന്നവരെയും കണ്ണീരണിയിച്ചു. അതേസമയം ഷവർമ കഴിച്ച് കുട്ടി മരിച്ചതിന് കാരണം ബോട്ടുലിനം ടോക്സിൻ എന്ന ഷവർമയ്ക്കുള്ളിലെ വിഷാംശമാണ് എന്ന് കരുതുന്നു. വീണ്ടും വീണ്ടും തണുപ്പിച്ചും ചൂടാക്കുകയും ചെയ്യുമ്പോഴും ഇറച്ചി പൂർണ്ണമായി വേവിക്കുന്നില്ല. ഈ അവസ്ഥയിൽ ഇറച്ചിയിൽ ക്ലോസ്ട്രിഡിയം ബാക്ടീരിയ ഉണ്ടാകുന്നു. ഇത്തരം ബാക്ടീരിയയാണ് ബോട്ടുലിനം ടോക്സിൻ നിർമ്മിക്കുന്നത്. ഈ വിഷം ഉള്ളിൽ ചെന്നാലുടൻ സ്കെൽറ്റൻ മസിൽസ് തളർന്നു തുടങ്ങും. 12 മണിക്കൂറിനകം ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഷവർമ കഴിച്ചവർക്കൊന്നും ഇത്ര മാരക രോഗങ്ങൾ ഉണ്ടായില്ലല്ലോ എന്നത് ന്യായമായ സംശയവുമാണ്. ഉയർന്ന ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മുടെ ബാക്ടീരിയകൾക്കില്ല. അതായത് അശ്രദ്ധമായ പാചക രീതിയാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്നത്. തിന്നുന്നതിന് മുൻപ് അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നർത്ഥം. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.